ഡിയർ ഫ്രാൻസ് തന്നെ ഞങ്ങളെ കാലത്ത് ഉദയപൂരിൽ നിന്നുള്ള കാലത്തുള്ള യാത്ര ആരംഭിക്കുകയാണ് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഞങ്ങളെ പാലസ് ഹിൽ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു ആ ഹോട്ടലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു മുമ്പ് ഈ സ്ഥലത്തിൻ്റെ പേര് പറയൂ ടി കെ സപ്തസാഗർ സപ്തസാഗർ ലേക്ക് സപ്തസാഗർ ലേക്ക് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ തടാകം അല്ലേ അതെ പ്രകൃതി നാച്ചുറൽ നാച്ചുറൽ ലേക്കാണ് ഇത് എല്ലാവരും വന്ന് കാണേണ്ടതാണ് കാരണം എന്താ പറയുക നമ്മളെ ജസ്റ്റ് നോക്കി ഇതൊന്ന് കാണിച്ചു കൊടുത്തോക്കി വേണ്ട വെള്ളം നമ്മുടെ ആ കരയായിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കണം വളരെ ഡേഞ്ചറും കൂടിയാണ് ഇതൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം ഇതിന് സെൻട്രലാണ് ആ കാണുന്നതാണ് നെഹ്റു പാർക്ക് ചിൽഡ്രൻസ് പാർക്കാണ് അതിന്റെ ബോട്ടിൽ വേണം പോകാം ആ ബോട്ടിൽ വേണം പോകാൻ കേട്ടോ ഇവിടെ സ്പീഡ് ബോട്ട് കുറെ വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ കാണുന്ന കുന്നിന്റെ മുകളിൽ ഒരു പാലസ് കാണുന്നുണ്ട് അവിടെ ഞാൻ സൂം ചെയ്ത് കൊണ്ടിരിക്കുന്ന പാലസ് ഞങ്ങൾ അടുത്ത യാത്ര അങ്ങോട്ടാണ് അതിന്റെ താഴ്വാരകളാണ് കംപ്ലീറ്റ് അതാണ് ആദ്യം സറൗണ്ടിങ്സ് കുന്നുകളും മലകളാൽ ചുറ്റപ്പെട്ട ഇത് മിസ്റ്റർ ഫസലൂസ് ആണ് യെസ് അത് അപ്പോൾ നമ്മൾ രാജസ്ഥാനിലേക്ക് ഉള്ളത് രാജസ്ഥാന്റെ ബിഗിനിങ് ആണ് ആദ്യം ഇന്നലെ രാത്രി 11 മണിക്ക് എത്തി അപ്പോൾ ഇന്ന് രാജസ്ഥാൻ കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടുക ഹൈ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് രാജസ്ഥാന്റെ ഉദയ്പൂരിലുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാഴ്ചകളായിട്ട് വീഡിയോസ് ആയിട്ട് വരാം സപ്തസാഗറിൽ നിന്നും നിങ്ങളുടെ സ്വന്തം महाराजा फतेह सिंह जी ने इसको बहुत सालों पहले फतेह सागर लेक बनाया था इसलिए इसका नाम फतेह सागर है फतेहेश्वर महादेव है इनकी वजह से यहाँ पे फतेह सागर लेक लगा है और ये पूरी 2.5 किलोमीटर की लेक है महाराज लक्ष्मण सिंह जी का म्यूजियम है यहाँ पे उन्होंने बहुत सारी पुरानी जो थैंक यू बाय बाय।